കുറേ അധികം മാസങ്ങളായി നടക്കുന്ന ചില പൊറാട്ട നാടകങ്ങൾക്ക് തിരശീല വീഴുകയാണ് സുഹൃത്തുക്കളെ. എവിടെയെങ്കിലും ഒരു ക്യാമറയോ മൈക്കോ കണ്ടാൽ ഇവിടുത്തെ ചില നേതാക്കൾക്ക് അറിയില്ല. വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ എന്തും വിളിച്ചു പറയാമെന്ന സാഹചര്യത്തിലേക്കാണ് ഇവിടുത്തെ ചില പ്രതിപക്ഷത്തിന്റെ പോക്ക്. നമ്മുടെ സർക്കാരിനെ വിമർശിക്കാൻ കിട്ടുന്ന ഓരവസരങ്ങളും ഇവർ പാഴാക്കാറില്ല. ഒടുവിൽ അക്കാര്യത്തിലും ഇപ്പോൾ അന്തിമ തീരുമാനമായിരിക്കുകയാണ്. എന്ത് കാര്യമാണെന്നല്ലേ, കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിലേക്ക് സിംഗിൾ ബെഞ്ച് ഉത്തരവ് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷത്ത് നേതാക്കളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി തന്നെയാണിത്. പ്രിയയുടെ നിയമനം മുൻനിർത്തി ഇടതുപക്ഷ സർക്കാരിന് എതിരെ വാർത്തകളുടെ പ്രളയം സൃഷ്ടിച്ചതുവഴി വലിയ അടികളാണ് ഹൈക്കോടതി ഉത്തരവിലൂടെ ഈ പാവങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച വിവാദമായിരുന്നു കണ്ണൂർ സർവകലാശാലയിലെ പ്രിയ വർഗീസിന്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം. ഇന്റർവ്യൂവിൽ രണ്ടാം സ്ഥാനത്തെത്തിയ പ്രൊഫസർ ജോസഫ് സക്രിയയാണ് പ്രിയയുടെ നിയമനത്തെ ചോദ്യം ചെയ്ത് ആദ്യം രംഗത്ത് വന്നിരുന്നത്. പിന്നീട് ഇത് മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ഏറ്റെടുത്ത് വിവാദമാക്കുകയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയാണ് പ്രിയ വർഗീസ് എന്നതിനാൽ വലിയ രാഷ്ട്രീയ ഭൂകമ്പം തന്നെ ഈ വിഷയത്തിൽ പിന്നീട് സംഭവിച്ചിട്ടുണ്ട്. തുടർന്ന് പരാതിക്കാരൻ നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഉടുക്കുകൂട്ടി പേടിപ്പിക്കുകയാണോ നിങ്ങൾ കൊങ്ങികൾ? എന്നാൽ ഞങ്ങൾ പിണറായി സർക്കാർ ഇരട്ട ചങ്കുറപ്പുള്ളവരാണ്. അങ്ങനെ ഓലപ്പാമ്പ് കാട്ടി ഭിത്തിയിലാക്കാമെന്നൊന്നും ഇനിയുള്ള വ്യാമോഹം അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി സുഹൃത്തുക്കളെ, അതൊന്നും ഇങ്ങോട്ട് ഏശില്ല. UGC ചട്ടം ലംഘിച്ചാണ് പ്രിയ വർഗീസിനെ റാങ്ക് പട്ടികയിൽ ഒന്നാമതാക്കിയതെന്നും പട്ടികയിൽ നിന്ന് പ്രിയയെ നീക്കണമെന്നും ജോസഫ് സക്രിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. പ്രിയ വർഗീസിന് യോഗ്യതയില്ലെന്നും പ്രിയ ഉൾപ്പെടെ റാങ്ക് ലിസ്റ്റ് പുനർപരിശോധിക്കണമെന്നുമുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് നേടിയെടുക്കാനും ഇതുവഴി ഹർജിക്കാരന് സാധിച്ചു. പക്ഷേ അതിലൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധികാര ദുർവിനിയോഗം നടത്തിയെന്നും രാജിവെക്കണമെന്നുമുള്ള ആവശ്യം ശക്തമായി ഉയർന്നു വന്നിരുന്നു. ചാനൽ ചർച്ചകളിൽ അവതാരകർ ഉൾപ്പെടെയുള്ള സകല ഇടതുപക്ഷ വിരുദ്ധരും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ് ഉണ്ടായത്. ഇതിന് എരിവും പുളിയും പകരാൻ ഗവർണർ തന്നെ രംഗത്ത് വന്നിരുന്നു. നമ്മുടെ കേരളം കണ്ട അസാധാരണ ചില കാഴ്ചകളിൽ ഒന്നായിരുന്നു അത്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സർക്കാരും CPMഉം ഏറ്റവും അധികം പ്രതിരോധത്തിലായപ്പോഴുള്ള വിഷയത്തിലാണിപ്പോൾ അന്തിമവിധി അനുകൂലമായിരിക്കുന്നത്. എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് അതിന്റെ അറ്റവും മൂലയും പിടിച്ച് വള്ളിയിൽ തൂങ്ങിയാണ് ചില പ്രതിപക്ഷ നേതാക്കൾ ചാനൽ ചർച്ചയെന്നും പറഞ്ഞ് അടിസ്ഥാനരഹിതമായ വസ്തുക്കൾ ആരോപിക്കുന്നത്. ഇതൊക്കെ പരമ കഷ്ടം തന്നെടേ.